സംസ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷത്തിനിടെ 18 വയസ്സ് പൂർത്തിയായവരിൽ 70% പേരും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലെന്ന ആശങ്കാജനകമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ തെരഞ്ഞെടുപ്പിൽ ഇത് വരുത്തുന്ന അപകടകരമായ പ്രത്യാഖ്യാതം തിരിച്ചറിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പല കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരിൽ 25% പേരെങ്കിലും പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികളാണ് കർമ്മ പദ്ധതിയിലെ പ്രധാന ഇനം. ഇതിൻ്റെ പ്രാധാന്യവും അടിയന്തര സ്വഭാവവും സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുകയും ഇതിനായി എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കുകയും ചെയ്തു. എല്ലാം നല്ലതു തന്നെ. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ ഉള്ള അജ്ഞത കാരണമല്ല പുതിയ തലമുറ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി നിസ്സഹകരിക്കുന്നതിൻ്റെ ലക്ഷണം കാണിക്കുന്നതെന്നാണ്. പഴയ തലമുറയെ അപേക്ഷിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലും സ്വതന്ത്ര ചിന്തയിലും സ്വന്തമായി തീരുമാനമെടുക്കുന്നതിലും ഒക്കെ പല ചുവട് മുന്നിലാണ് പുതിയ ചെറുപ്പക്കാർ. കക്ഷി രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളോടും ഇവർ പുലർത്തുന്ന അതൃപ്തിയുടെ യഥാർത്ഥ കാരണമറിഞ്ഞുള്ള പരിഹാരമാണ് ഇവിടെ ആവശ്യം. മാത്രമല്ല, ചെറുപ്പക്കാർ പഠനത്തിനും ജോലിക്കുമായി വിദേശങ്ങളിലേക്ക് കുടിയേറിയതും മറ്റൊരു കാരണമാണ്. അതിനുവേണ്ടത് രാഷ്ട്രീയ കക്ഷികളിലും മുന്നണി സംവിധാനങ്ങളിലും സർക്കാരുകളുടെ പ്രവർത്തന ശൈലിയിലും അവർക്ക് നഷ്ടമായ വിശ്വാസം വീണ്ടെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നത് കുറ്റമറ്റ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്ന സാങ്കേതിക ക്രിയകളാണ്. യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ നഷ്ടമായ വിശ്വാസം വീണ്ടെടുക്കുവാനുള്ള യഥാർത്ഥ ഉത്തരവാദിത്തമാകട്ടെ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയാണ്. രാഷ്ട്രത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതിൽ നിന്ന് വിട്ടുനിന്നാൽ ജനാധിപത്യത്തിനും രാഷ്ട്രീയത്തിനും സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും യുവതലമുറയെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ ഭാഗമായ യുവജന കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏറ്റെടുക്കുകയും വേണം. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും യുവജന വിഭാഗങ്ങളുണ്ട്. ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനപ്പുറം തങ്ങളുടെ മാതൃകക്ഷിയുടെ രാഷ്ട്രീയ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നതിനും തെറ്റുകൾ തിരുത്തിക്കുന്നതിനും അതുവഴി യുവതലമുറയിൽ ആ കക്ഷിയുടെ വിശ്വാസ്യതയും സ്വീകാര്യതയും വീണ്ടെടുക്കുന്നതിനും ശ്രമിക്കേണ്ടതും അവരാണ്. പുതിയ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തെ തങ്ങളുടെ പ്രവർത്തന മണ്ഡലമായി തിരഞ്ഞെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അധികാര രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതി അത് മാറിയാലല്ലാതെ ചെറുപ്പക്കാരെ പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരികെ കൊണ്ടുവരാനാകുമോ? ചിന്തിക്കണം. കടൽക്കിഴവന്മാരുടെ കൂടാരമായും ഒഴുക്കില്ലാതെ കിടന്ന് നിരന്തരം മലീമസമാകുന്ന തടാകമായും തീരേണ്ടതാണോ രാഷ്ട്രീയ നേതൃത്വങ്ങൾ? ഇതൊന്നും ചിന്തിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും തിരുത്തിക്കാൻ ശ്രമിക്കാതെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബോധവൽക്കരണ പദ്ധതി കൊണ്ട് മാത്രം ഫലമുണ്ടാകില്ലെന്ന് ഓർമ്മ വേണം എല്ലാ രാഷ്ട്രീയക്കാർക്കും.